وإذا خلوت بريبة في ظلمة وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني وإذا خلوت بريبة في ظلمة إرلنداغمبول ആരാരും കാണില്ല എന്ന് തോന്നുമ്പോൾ തിന്മകളിലേക്ക് അഭയം തേടുന്നവരെ മദ്യപാനവും വ്യഭിചാരവും മോശമായത് കണ്ടിരിക്കലും നോക്കിയിരിക്കലും വായിച്ചിരിക്കലും ഇന്ന് മനുഷ്യനെ ബാധിച്ച വിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുപോലെ ബാധിച്ച ഏറ്റവും വലിയ മാലിന്യം മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് തിന്മകൾ പച്ചയായി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്നതാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിത്തന അതാണ്. ടെക്നോളജിയോ നമ്മുടെ സ്മാർട്ട് ഫോണുകളോ നമ്മുടെ മൊബൈൽ ഫോണുകളോ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ എന്തോ ആകട്ടെ, തിന്മകൾ കാണാനുള്ള വഴി ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഒരാരും അറിയാതെ ആരും അറിയാതെ തിന്മകൾ നോക്കിയിരിക്കാൻ മനുഷ്യൻ ചെലവഴിക്കുന്ന സമയം. إلهي وقل لها إن الذي خلق الظلام يراني അതുകൊണ്ട് സ്വന്തം ശരീരം പറയും നോക്കടാ അത് ഓണാക്ക്, അത് വീഡിയോ ഓൺ ചെയ്യ്, തിന്മകളിലേക്ക് നോക്ക് എന്ന് നമ്മളോട് നിരന്തരം നമ്മുടെ മനസ്സ് പറയുമ്പോൾ കാരുണ്യവാൻ കാണുന്നുണ്ട് എന്നോർത്ത് നീ ഒന്ന് നാണിക്കണ്ടയോ? ആരും കാണാത്തിടത്തും അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് ഓർമ്മ വേണ്ടയോ? ഫസ്തഹി, നീ നാണിക്കണം. മിന്നുറിൽ ഇലാഹി, കാരുണ്യവാനായ സ്രഷ്ടാവ് നിന്നെ കാണുന്നുണ്ട്. വഖുല്ലഹ, നിന്റെ നഫ്സിനോട് പറയ്, ഇന്നല്ലദി ഖലഖല്ലമ യറാനി, ഇരുട്ട് പടച്ചവൻ ഇരുട്ടിനെ ഉണ്ടാക്കിയവൻ എന്നെ നോക്കുന്നുണ്ട്. ഇന്ന് അനാവശ്യമായ അനാവശ്യമായ ഏറ്റവും മോശമായ വീഡിയോകൾ ശ്രദ്ധിക്കുന്നതിൽ പുരുഷന്മാരുടെ അനുപാതത്തെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുണ്ട് എന്നാണ് കണക്ക്. സ്ത്രീജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇതിന് അഡിക്റ്റുകളാണത്രേ. പുരുഷന്മാർക്ക് അഡിക്ഷൻ വരുന്നുണ്ട്, നിരന്തരമായും തിന്മകളിലേക്ക് നോക്കാനുള്ള ഒരുതരം മയക്കുമരുന്ന് പോലെയുള്ള ഒരുതരം അടിമത്വം സ്ക്രീനുകളിലേക്ക് മനുഷ്യന് വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ പഠനം. അല്ലാഹു കാണുന്നുണ്ട് എന്നോർത്ത് നീ ഒന്ന് നാണിക്കുന്നുണ്ടോ? വഖുല്ലഹ, നിന്റെ നഫ്സിനോട് പറയണേ, ഇന്നല്ലദി ഖലഖല്ലമ യറാനി, ആരും കാണാത്ത ആരും അറിയാത്ത ഈരുളിന്റെ മറവിനെ പടച്ചവൻ പോലും ആ റബ്ബല്ലയോ? അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നഫ്സിനോട് പറയണേ. ആ ഒരു ബന്ധമാണ്, ആ ഒരു തോന്നലാണ് തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ നിയന്ത്രിക്കണം ആദ്യം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിന് വിധങ്ങൾ ദുആയിരക്കാൻ പറഞ്ഞ ദുആയുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുവേ ആതി നഫ്സീ തഖ്വാഹ, എന്റെ ശരീരത്തിന്റെ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ, ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്. അള്ളാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം ഈ ദുആ. നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബേ ആതി നഫ്സീ തഖ്വാഹ, എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റബ്ബേ. വസക്കിഹ, എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരയണമേ. അൻത ഖൈറു മൻ സക്കാഹ, നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ. അൻത വലിയുഹ വ മൗലാഹ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ, എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ്,
ഇതെല്ലാം നീയല്ലയോ റബ്ബേ, നീയല്ലയോ എന്റെ ഉടമസ്ഥൻ, അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ 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 വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ ദുആ പഠിച്ചു വെക്കണം. ഒന്ന് ചൊല്ലി നോക്കൂ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. ഒരുപക്ഷെ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത്. എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ദുആ എടുക്കണം, റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഒരു നേരത്തെ, ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷഹുവത്ത്, വൈകാരികമായ ഒരു ചിന്ത, ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ, ഷറഅനെ കുറിച്ച് ബോധമില്ലാതെ, അള്ളാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തുചാട്ടമോ ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും. അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ.